പക്ഷേ ഭാരതം എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ അഭിമാനത്തിൽ എന്തെങ്കിലും മൂല്യശോഷണം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതായിരിക്കാം നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിഷ്കരണം വേണം എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് ഇത്രകാലം ഉപയോഗിച്ചു, ഇനി ഭാരതം എന്ന് ഉപയോഗിച്ചുകൂടെ, അതാണ് ഒരു നറേറ്റീവായി അല്ലെങ്കിൽ ഒരു ചോദ്യമായി ഉയരുന്നത്. അതിൽ ഇന്ത്യയെ എടുത്തു കളയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. രണ്ടും നിലനിൽക്കണം, രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യേണ്ട വാക്കുകളാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഭരണഘടനയിൽ അങ്ങനെയുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രചാരം നേടിയിരിക്കുന്നത് ഇന്ത്യ എന്നുള്ളതാണ്. പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങളിൽ അങ്ങ് NCERTയുടെ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ, അപ്പോൾ അതിൽ ഇന്ത്യ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ ഇനി പഠിക്കാൻ പോകുന്നത് ഭാരതം എന്നാണ്. ഒരു പക്ഷേ നാളെ അവർ ഇന്ത്യ എന്ന് ഉപയോഗിച്ചു എന്ന് വരില്ല, ഭാരതം എന്ന് തന്നെ അവർ അഭിമാനത്തോടെ പറഞ്ഞു എന്ന് വരും. അത് അവരുടെ ചോയ്സാണ്. ആ കുട്ടികൾ പഠിക്കുന്നു, അതിനുശേഷം അത് പഠനത്തിന് ശേഷം പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങളിലാണ് ഭാരതം എന്ന് വരുന്നത്. ഭാരതം എന്ന വാക്ക് കേട്ട് നമ്മൾ അതിൽ അപമാനം കൊള്ളേണ്ട അല്ലെങ്കിൽ അപമാനിതരാകേണ്ട ഒന്നും അതിൽ നിലനിൽക്കുന്നില്ല. ഇന്ത്യ എന്ന് കേട്ടാലും അപമാനിതരാകേണ്ട ഒന്നും. ഭാരതം എന്ന പേര് അതിലേക്ക് മാത്രമായി ചുരുക്കുന്നു എന്ന് ഇവിടെ ഒരിടത്തും പറയുന്നില്ല. ഇന്ത്യ ഇന്ന് രേഖപ്പെടുത്തിയിടത്തൊക്കെ ഭാരതം എന്ന വാക്ക് അല്ലെങ്കിൽ അത് നിലവിൽ തന്നെ ഉള്ളതാണ്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നരേന്ദ്രമോദിയായി കൊണ്ടുവന്ന ഒരു വാക്കാണെന്ന രീതിയിലൊക്കെയാണ് ഇന്ത്യയെ ഒഴിവാക്കാനോ എന്ന ചോദ്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇന്ത്യയെ ഒഴിവാക്കാമെന്നൊന്നും അല്ലെങ്കിൽ ഒഴിവാക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാരതം എന്ന വാക്ക് കൂടുതലായി ഉപയോഗിക്കാൻ ഒരു തീരുമാനം. ഇന്ത്യ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റ് ആണ് എന്ന് ഐസക്കിന്റെ വാദത്തോട് യോജിക്കുന്നുണ്ടോ? കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ ഒരു അംശങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ത്യ എന്ന വാക്കും ഭാരതം എന്ന വാക്കും ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. അത് എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാനായിട്ടുള്ള ആ ഒരു തന്ത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിഷ്ണു പുരാണത്തെ കോട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഐസക് ഇന്ന് CI ഐസക് എന്ന് പറയുന്ന ഈ സമിതിയുടെ ചെയർമാൻ ഇന്ന് വിശദീകരിച്ചതിൽ. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാരണം വിഷ്ണു പുരാണമാണ്. അതിൽ വിഷ്ണു പുരാണത്തിൽ ഭാരതം എന്ന് പറയുന്നുണ്ട്. കാളിദാസൻ ഉപയോഗിച്ചിരുന്നത് ഭാരതം എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വിഷ്ണു പുരാണത്തിൽ കൃത്യമായി തന്നെ ഇത് 18 പുരാണങ്ങളിൽ മൂന്നാമത്തേതാണ്. അതായത് പുരാണങ്ങളിൽ മൂന്നാമത്തേതാണ് വിഷ്ണു പുരാണം. അതിൽ കൃത്യമായി ഈ 6 ഭാഗങ്ങൾ അല്ലെങ്കിൽ 126 അധ്യായങ്ങളൊക്കെ അങ്ങേക്ക് സമയമുള്ളപ്പോൾ വായിച്ചു നോക്കാം, വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പരാശര മഹർഷി മൈത്രേയ മുനിക്ക് ചൊല്ലിക്കൊടുത്ത ആ പുരാണത്തിൽ പറയുന്ന ഭാഗം ഞാൻ അന്നത്തെ ചർച്ചയിലും അത് സൂചിപ്പിച്ചതാണ്. ഉത്തരം യത് സമുദ്രസ്യ ഹിമദ്രേശ്ചൈവ ദക്ഷിണം വർഷം തത് ഭരതം നാമ ഭാരതീയത്ര സന്തതി. അതായത് സമുദ്രത്തിൽ വടക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് മഞ്ഞുമലകൾ, അത് ഹിമാലയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഹിമാലയത്തിന്റെ തെക്കും സ്ഥിതി ചെയ്യുന്ന രാജ്യം, ഭരതന്റെ പിൻഗാമികൾ വസിക്കുന്നതിനാൽ ഭരതന്റെ പിൻഗാമികൾ വസിക്കുന്നതിനാൽ ഭാരതം എന്ന് വിളിക്കപ്പെടുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് വിഷ്ണു പുരാണത്തിൽ പറയുന്ന ആ ശ്ലോകത്തിന്റെ അർത്ഥം വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ CI ഐസക് ഇക്കാര്യത്തെ വ്യാഖ്യാനിക്കുന്നത്. അതിൽ ഭരതൻ ആരാണ്, ഭരതവംശം ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ഉപചോദ്യങ്ങൾ ഒരുപക്ഷെ അങ്ങേ പോലുള്ളവർ ഉയർത്തിയേക്കാം. അപ്പോൾ അതിൽ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും മകനും കൗരവരുടെയും പാണ്ഡവരുടെയും പൂർവികനുമായ ഭരതരാജാവ് അങ്ങനെയാണ് അല്ല പറയട്ടെ. അപ്പോൾ ഭരതന്റെ പിൻഗാമികൾ തമ്മിലുള്ള യുദ്ധം വിവരിക്കുന്ന മഹാഭാരതവും അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ കുറച്ച് പേജുകളെങ്കിലും. അപ്പോൾ ആ മഹാഭാരതത്തെ കുറിച്ച് അല്ലെങ്കിൽ മഹാപുരാണങ്ങളെ കുറിച്ച് ഒക്കെ വായിച്ചു മനസ്സിലാക്കിയ ഒരു തലമുറയുള്ള രാജ്യമാണ് ഡോക്ടർ അരുൺ ഇത്. ആ രാജ്യത്തിന്റെ പേര് ഭാരതം എന്ന് വിളിക്കുന്നതിൽ അപമാനിതമാകേണ്ട ഒരു സാഹചര്യവുമില്ല. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യയെ എടുത്ത് മാറ്റുക അല്ലെങ്കിൽ ഇന്ത്യയെ ഇനി പറയരുത് അങ്ങനെയുള്ള ഒരു ഉത്തരവൊന്നും ഇവിടെ ആരും പുറപ്പെടുവിച്ചിട്ടില്ല. ഇന്ത്യയെ വെട്ടിമുറിച്ചു കളയുന്നു, ഇന്ത്യയെ മാറ്റുന്നു, അതെന്ന് പറയുന്നത് തെറ്റായ നറേറ്റീവാണ്. അത് നിങ്ങൾ എത്ര ആവർത്തിച്ചാലും അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാകും. ഭാരതം എന്ന പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടോ നമ്മുടെ മക്കൾ ഭാരതം എന്ന് പഠിച്ചത് കൊണ്ടോ സംഭവിക്കുന്നില്ല.